ബസ് ചാർജ് വർധനയ്ക്ക് എൽ ഡി എഫ് യോഗം സർക്കാരിന് അനുമതി നൽകി ജനങ്ങൾക്ക് അമിത ഭാരം വരുത്താതെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് എൽ ഡി എഫ് യോഗത്തിന്റെ തീരുമാനം? എത്രത്തോളം വർധനയുണ്ടാകുമെന്നാണ് സൂചന? ശ്രീജ, മിനിമം ചാർജിൽ 1 രൂപയുടെ വർധനവിനാണ് എൽ ഡി എഫ് യോഗം സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നത്. ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസൽ എൽ ഡി എഫ് യോഗത്തിന് മുമ്പാകെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ചു. ഈ പ്രപ്പോസൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അംഗീകരിക്കുകയായിരുന്നു. 1 രൂപ നിലവിലുള്ള ഓർഡിനറി ബസ്സുകളുടെ മിനിമം ചാർജ് 7 രൂപയിൽ നിന്ന് 8 രൂപയായി വർദ്ധിക്കും. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെ മിനിമം ചാർജ് 10 രൂപയിൽ നിന്ന് 11 രൂപയായി വർദ്ധിക്കും. സിറ്റി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെ മിനിമം ചാർജ് മാറ്റമില്ല. ബസ് ചാർജ് വർധന സംബന്ധിച്ച് എൽ ഡി എഫ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വളരെ ശക്തിയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെൻറ് ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ എൽ ഡി എഫിന് തീരുമാനിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്തെങ്കിലും ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ നൽകിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും നൽകിയിട്ടില്ല. അല്ലാത് ഗവൺമെന്റ് ആലോചിച്ച് നിലവിലുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ച് ശരിയായ തീരുമാനം എടുക്കണമെന്നാണ് നിർദ്ദേശം. ഇല്ലില്ല, അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം എൽ ഡി എഫ് എടുത്തില്ല. അത് ഇനിയിപ്പോ പോയിട്ട് ആലോചിക്കണം. ഇപ്പൊ അത് സമരം ഒഴിവാക്കാൻ ചർച്ചകളിലൂടെയോ തീരുമാനമെടുത്തോ പരിഹരിക്കാലോ. അല്ലല്ല, അതാണല്ലോ എല്ലാ വശവും പരിശോധിച്ച് ഒരു ശരിയായ തീരുമാനമെടുക്കാൻ, ഉചിതമായ തീരുമാനമെടുക്കാൻ ഗവൺമെൻറ്റിന് വിട്ടു തന്നിട്ടുണ്ട്. ഇനി ഗവൺമെൻറ് ആലോചിക്കണം. വർദ്ധിപ്പിക്കണമെന്ന അതിശക്തമായ ആവശ്യം നിലവിലുണ്ട്. അത് അവർ അല്ല, അവരുടെ ആവശ്യം അംഗീകരിക്കാനല്ലല്ലോ. ഇപ്പോൾ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, നിലവിലുള്ള സാഹചര്യം എല്ലാം പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കണം. അപ്പോൾ നമ്മളത് പരിശോധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പരിശോധിച്ചാലാണല്ലോ ഇപ്പോൾ ഈ വന്ന പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ച് ഏതാണ് ശരിയായ തീരുമാനം എന്നൊരു തീരുമാനം എടുക്കുക. അതുപോലെ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന, എല്ലാ കാര്യത്തിലും ഇപ്പം നിലവിലുള്ള ബസ് ചാർജുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നിലവിലുള്ള സാഹചര്യം പരിശോധിച്ച് ഏറ്റവും ശരിയായ തീരുമാനമെടുക്കണമെന്നാണ് മുന്നണി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹലോ ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥിരീകരിക്കുന്നത്? മന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമില്ല എന്ന സാങ്കേതികത്തിൽ ഊന്നിയാണ് സംസാരിച്ചത്. സ്വാഭാവികമായി അദ്ദേഹം പറയുന്നത് ശരിയാണ്. ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അധികാരം എൽ ഡി എഫിനില്ല, മറിച്ച് അത്തരം കാര്യങ്ങൾ സർക്കാരിനോട് ശുപാർശ ചെയ്യാനുള്ള നയപരമായ തീരുമാനമെടുക്കാനുള്ള വേദിയാണ് എൽ ഡി എഫ്. ആ തീരുമാനം എൽ ഡി എഫ് എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. എന്തായാലും നാളത്തെ മന്ത്രിസഭാകം ഇക്കാര്യം പരിഗണിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ 14-ാം തീയതി മുതൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ട്. നേരത്തെ സമരം പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ സമരം പിൻവലിച്ചത്. അതുകൊണ്ട് തന്നെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചുള്ള തീരുമാനം നാളത്തെ മന്ത്രിസഭാകത്തിലുണ്ടാകും. നാളെ രാവിലെ 9 മണിക്ക് നടക്കുന്ന യോഗത്തിൽ ബസ് ചാർജ് വർധന, മിനിമം ചാർജ്, ഓർഡിനറി ബസ്സുകളുടെ മിനിമം ചാർജ് 7 രൂപയിൽ നിന്ന് 8 രൂപയായും, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെ മിനിമം ചാർജ് 10 രൂപയിൽ നിന്ന് 11 രൂപയായും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാകും. മറ്റ് ഫെയർ സ്റ്റേജുകളിൽ ആനുപാതികമായ 10% വർധനമായിരിക്കും വരിക. എൽ ഡി എഫിൽ സർക്കാരിന് അനുമതി നൽകാൻ ഇന്നത്തെ എൽ ഡി എഫ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. നാളത്തെ മന്ത്രിസഭായോഗം ഇക്കാര്യം പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. സാങ്കേതികമായി ഇങ്ങനെ കാര്യം ചർച്ച ചെയ്തതായി ഗതാഗത മന്ത്രിയും സമ്മതിച്ചു.